ഒരു സ്ത്രീ ഇന്ന് എനിക്ക് കരഞ്ഞൊരു വോയിസ് ഇട്ടിരുന്നു. അപ്പോൾ അതിൽ അവർ സംസാരം പൂർത്തിയാകുന്നത് ഒരേ കരയാണ് എന്ന് പറഞ്ഞാൽ ഒരു ക്രൂര വിനോദമാണ് അവിടെ ഭർത്താവ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ഉള്ളിയും മറയും ഇല്ലാതെ എന്ത് ചെയ്യുക വെച്ചാൽ ഈ സ്ത്രീകളെ ചാറ്റ് ചെയ്യുക, സ്ത്രീകളെ ഫോൺ വിളിക്കുക, ഫോൺ സെറ്റ് കാണുക, അതൊക്കെ പരസ്യമായി ഇവളെ മുന്നിൽ ചെയ്യുകയാണ്. ഏയ് ഇവളിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. എത്രമാത്രം ചിലവരിൽ പറയുന്നുണ്ട് ഇവരെ അന്യ സ്ത്രീകളേറ്റ് വിട്ട് പോകുന്നത്, അവരെ വീട്ടിലേക്ക് ചെല്ലുന്നത്, അതൊക്കെ അവരുടെ ഇയാളുടെ സുഹൃത്തുക്കളോട് ഷെയർ ചെയ്യുന്ന, ആസ്വദിച്ച് ഷെയർ ചെയ്യുന്ന സംസാരങ്ങളൊക്കെ ഇവരിങ്ങനെ കേൾക്കണം. ഇവിടെ സംഭവിക്കണം തരുമോ, എന്ത് ചെയ്താലും അവൾ ഇവിടെ ഉണ്ടാകും എന്ന ഉറപ്പ് ഇവന്മാർക്കൊക്കെ ഉണ്ട്. അതിനൊരു ഇളക്കം തട്ടാതെ ഇവരൊന്നും ഒരു മാറ്റത്തിനും വിധേയാവില്ല. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വിചാരിച്ചാൽ സ്വന്തം ഭർത്താവ് സ്വന്തം അഭിമാനമാണ്. അതുകൊണ്ട് ആ ഭർത്താവ് എന്ത് തോന്നിയാസം ചെയ്താലും അത് മറ്റൊരാളോട് ഭാര്യ പറയില്ലെന്നതാണ് ഇവർക്കൊക്കെ ഉള്ള ഏറ്റവും വലിയ പോസിറ്റീവ്. വേറെ ആര് കണ്ടാലും പറയും. ഏ ഇപ്പം നിങ്ങളത്തൊരു വേണ്ടാവൃത്തി നിങ്ങൾ ഉമ്മ കണ്ട ബാപ്പായോട് പറയും. ഏ പെങ്ങള് കണ്ടാൽ ഉമ്മാരോട് പറയും, പക്ഷെ ഭാര്യ കണ്ടാൽ ആരോടും പറയില്ല. അതുകൊണ്ട് എന്ത് തമ്പാടിത്തം ഇവിടെ ചെയ്താലും അതൊക്കെ എന്തു ചെയ്യും, ഭാര്യ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകില്ല, നമുക്കതിലൊരു പ്രശ്നം വരാൻ പോകുന്നില്ല എന്ന ചിന്തയാണ്. ഞാൻ പറഞ്ഞു ഒരു സ്ത്രീ എന്തും സഹിച്ച് നിൽക്കട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇത് സഹിച്ച് നിൽക്കണമെന്ന് ഒരു ഫാഹിഷത്തും ഉപയനത്തും പറയും, വ്യക്തമായിട്ടുള്ള ഇത്തരം ലൈംഗിക വൈകൃതങ്ങളെ കണ്ടു നിൽക്കാൻ ഒരു സ്ത്രീ, ഞാൻ പറഞ്ഞു ജീവിക്കാൻ എന്തൊക്കെ വഴികളുണ്ട്, എന്തൊക്കെ മാർഗങ്ങളുണ്ട്, ഇത്രയും ഈ ദുഷിച്ച പ്രവർത്തനങ്ങൾ കണ്ട് നിൽക്കേണ്ട എന്ത് കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമ്മളൊരു നേരത്തെ പറഞ്ഞമാതിരി ശക്തമായ നിലപാടിലേക്ക് പോകണം. മനസ്സിലായില്ലേ? അത് ഈ പറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഇതൊക്കെ പ്രൂഫുകൾ കണ്ടെത്തുക. കാരണം നാളെ ഒരു സംശയരോഗിയാക്കി സ്ഥിരീകരിക്കപ്പെടാതിരിക്കാൻ എന്ത് വേണം, നമുക്ക് പറ്റുന്ന തെളിവുകളൊക്കെ കണ്ടുപിടിച്ചിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക, എല്ലാ സാധനവും എൻ്റെ അടുത്തുണ്ട്, ആരെന്നോട് ചോദിച്ചാലും പറയാൻ എനിക്ക് കഴിയും, ആർക്കും വിശദീകരിച്ച് കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും പറ്റിയ സാധനങ്ങൾ എൻ്റെ അടുക്കലുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇനി നിങ്ങളൊന്ന് നന്നായിട്ട്, ഞാനല്ലാത്തൊരു പെണ്ണ് വേണ്ടാത്ത ഒരു സമയം വരുമ്പോൾ എന്നെ വിളിക്കും, ഇപ്പോൾ ഞാൻ വരാം എന്ന് പറയുകയല്ലാതെ ഇതിനൊന്നും വേറെ പരിഹാരമല്ല.